ലോകത്താകമാനം ആശങ്ക പടർത്തുന്ന കോവിഡ് പ്രതിരോധത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്നവർ ഏറെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. കോവിഡ് രോഗ പ്രതിരോധത്തിൽ മഹാരാഷ്ട്രയിൽ സേവനം ചെയ്താണ് അയനൂരിലെ നഴ്സ് ടിൻഡു നാട്ടിലെത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞത്. ലോകത്താകമാനം ആശങ്ക പരത്തുന്ന കോവിഡ് പ്രതിരോധത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്നവർ ഏറെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. കോവിഡ് രോഗപ്രതിരോധത്തിൽ മഹാരാഷ്ട്രയിൽ സേവനം ചെയ്താണ് ആയന്നൂരിലെ നഴ്സ് ടിൻഡു നാട്ടിലെത്തി ക്വാറന്റൈനിൽ കഴിഞ്ഞത്. ജന്മനാട് ഒരുക്കിത്തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി പറഞ്ഞു ടിൻഡു. ഇവിടെ വന്നത് വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്നറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയില്ല, എന്റെ നാട്ടിൽ ചെന്ന അവിടുത്തെ സ്ഥിതി എന്താണെന്നറിയില്ല. അപ്പൊ അവിടെ നാട്ടിൽ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവിടുന്ന് അവര് ബസ് അറേഞ്ച് ചെയ്തു. പൂന മലയാളി ഫെഡറേഷന്റെ വകയായിരുന്നു അവർ ഞങ്ങൾക്ക് ബസ് അറേഞ്ച് ചെയ്ത് തന്നത്. അറേഞ്ച് ചെയ്തു. അതിൽ 10 പേര് സെപ്പറേറ്റ് വണ്ടിയാക്കി പോയി. അപ്പം ബാക്കി വന്ന 10 പേർക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്ത് ഒരു ബസ്സിൽ വന്നു. ആ ബസ്സിൽ വന്നപ്പോഴേ ഒരു ഫുഡും വെള്ളവും ബാക്കിയുള്ള ഫുൾ അറേഞ്ച്മെന്റ്സ് അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജോലി ചെയ്തിരുന്ന ടിൻഡുവിന് പൂനെ മലയാളി ഫെഡറേഷനാണ് നാട്ടിലേക്ക് മടങ്ങാൻ സൗകര്യങ്ങൾ ഒരുക്കിയത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നും ടിൻഡു ഉൾപ്പെടെ 10 പേരാണ് പൂനെ മലയാളി ഫെഡറേഷൻ ഒരുക്കിയ ബസ്സിൽ 15 ദിവസം മുമ്പ് കേരളത്തിലെത്തിയത്. നാട്ടിലെത്തിയ അന്നു തന്നെ ടിൻഡു ക്വാറന്റൈനിൽ പ്രവേശിച്ചിരുന്നു. ചിറ്റാരിക്കാലിലെ ഈസ്റ്റേഡി സർവീസ് സഹകരണ ബാങ്കിന്റെ ആശുപത്രി കെട്ടിടത്തിലായിരുന്നു ക്വാറന്റൈൻ സെന്റർ. തനിക്ക് പഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും പോലീസ് അധികൃതരും മറ്റും എല്ലാവരും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയെന്ന് ടിൻഡു പറഞ്ഞു. എല്ലാവർക്കും ഹൃദയപൂർവ്വം ടിൻഡു നന്ദി പറഞ്ഞു. സാറിനെയാണ് ആദ്യമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. സാറ് അത്രയും നല്ല ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഇവിടെ വന്നിട്ടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും, രാത്രിക്കൊക്കെ വിളിച്ചാണെങ്കിൽ ജോഷി ചേട്ടനൊക്കെ കറക്റ്റ് ടൈമിൽ, നമ്മൾ വിചാരിക്കില്ല, നമ്മൾ 2 റിംഗ് അടിക്കുമ്പോൾ ചേട്ടനൊക്കെ ഫോൺ എടുക്കുമായിരുന്നു. എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിൽ തന്നെ എല്ലാത്തിനും വരുമായിരുന്നു. താങ്ക് യു സോ മച്ച്. മെയ് 4 ശേഷം 157 പേർ പഞ്ചായത്തിലെത്തിയിരുന്നുവെന്നും ഇതിൽ 103 പേർ ഇപ്പോൾ വീടുകളിലും 26 പേർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും കഴിയുന്നുണ്ടെന്ന് ചിറ്റാരിക്കാൽ മെഡിക്കൽ ഓഫീസർ സൂര്യ രാഘവൻ പറഞ്ഞു. പഞ്ചായത്തില് എത്തിച്ചേർന്നിട്ടുള്ള 157 ആളുകളാണ്. അതില് 103 ആളുകൾ ഇപ്പോൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുകയും അതുപോലെ തന്നെ 26 ആളുകളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലായിട്ട് കഴിയുന്നത്. അതിൽ തന്നെ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ളതാണ്. നമ്മളുടെ ആദ്യത്തെ വ്യക്തി ഈ 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. രോഗലക്ഷണങ്ങളൊന്നുമില്ല, ഹെൽത്തി ആയിട്ട് തന്നെ പുറത്തേക്ക് നമുക്ക് ഇറക്കാൻ പറ്റി. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മാത്രമല്ല, മറ്റ് പോലീസിന്റെ ഭാഗത്തു നിന്നും, പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും, ബാക്കി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ സഹകരണം നമുക്ക് കിട്ടുന്നുണ്ട്. ഹൈടെക് ക്ലാസ് റൂമുകളും കായിക പരിശീലനത്തിനായുള്ള മികച്ച സൗകര്യങ്ങൾ, മികച്ച മാനേജ്മെന്റ്, സമർത്ഥരായ അധ്യാപകർ, കൃത്യമായ പഠനം, ചിട്ടയായ പരീക്ഷാ രീതികൾ, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ, വ്യക്തിത്വ വികസന, തൊഴിൽ അനുബന്ധ ശില്പശാലകൾ എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. പ്ലേ ക്ലാസ്, LKG, +1 സയൻസ്, കൊമേഴ്സ് ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സെന്റ് എലിസബത്ത് കോൺവെന്റ് സ്കൂൾ, വെള്ളരിക്കുണ്ട്. ഫോൺ 8943263352, 8959777463. അഡ്വാൻസ് യുവർ കരിയർ വിത്ത് സെന്റ് എലിസബത്ത് കോൺവെന്റ് സ്കൂൾ, വെള്ളരിക്കുണ്ട്.